ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജമൈക്കൻ ഫ്രാഗ്മെൻറ്റ് എന്ന ഒരു ചാപ്റ്ററിലെ ഒരു എസ്സേ ആണ് കേട്ടോ. അത് അതിലുള്ള സമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എഴുതിയിട്ടുള്ള ഓതർ ആരാ നോക്കാം. അർദൂർ എൽ ഹെൻറിക്സ് എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. എ എൽ ഹെൻറിക്സ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ളത്. അർദൂർ എൽ ഹെൻറിക്സ് എന്നാണ് ഫുൾ നെയിം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേസ് എവിടെയാണ്? ജമൈക്കയിലാണ് അദ്ദേഹം ബോൺ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ജമൈക്കനാണ്, മദർ ഫ്രഞ്ച് ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു പോയറ്റാണ്, റൈറ്ററാണ്, അതുപോലെ ഒരു ഡയറക്ടറും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് ഓഫ് റാസിസം, നമ്മൾ ഇപ്പോൾ വർണ്ണവിവേചനം ഉണ്ടല്ലോ അതിനെക്കുറിച്ചിട്ടാണ്. പിന്നെ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ജനങ്ങൾ തിങ്ക് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അർദൂർ എൽ ഹെൻറിക്സ് ആണ്. ജമൈക്കയിലാണ് അദ്ദേഹം ബോൺ ചെയ്തിട്ടുള്ളത്. ഫാദർ ജമൈക്കനാണ്, മദർ ഫ്രഞ്ച് ആണ്. അദ്ദേഹം എന്തൊക്കെയാണ്? ഒരു പോയറ്റാണ്, റൈറ്ററാണ്, പിന്നെ ഒരു ഡയറക്ടറും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു എസ്സേയിൽ എന്താണ് പറയുന്നത്? പ്രോബ്ലംസ് ഓഫ് റാസിസം, വർണ്ണവിവേചനത്തിൻ്റെ പ്രോബ്ലംസുകൾ, അതുപോലെ അതെങ്ങനെയൊക്കെയാണ് ജനങ്ങൾ തിങ്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചെന്നാണ്. പീപ്പിൾസ് ഐഡിയാസ് എബൌട്ട് ഇറ്റ് എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ സമ്മറിയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ നരേറ്റർ എന്നും രാവിലെ ഇങ്ങനെ നടക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഗുണമുള്ള കാര്യം കൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം നടക്കുമ്പോൾ ഒരു ഗാർഡനിൽ വെച്ചിട്ട് രണ്ട് കുട്ടികൾ കളിക്കുന്ന കണ്ടു. ആ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ വൈറ്റും ഒരാൾ ബ്ലാക്കും, അതായത് ഡാർക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ വൈറ്റും ഒരാൾ ഡാർക്കും ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്? ഒരാൾക്ക് 4 വയസ്സും മറ്റൊരാൾക്ക് 5 വയസ്സുമായിരുന്നു. അപ്പോൾ 5 വയസ്സുള്ളത് ആരാണ്? ഈ ഡാർക്ക് ായിട്ടുള്ള കുട്ടിക്കാണ് 5 വയസ്സുള്ളത് കേട്ടോ. ബിഗ്ഗർ ബോയ്ക്കാണ് 5 വയസ്സുള്ളത്. ഇനി ഈ ഡാർക്കായിട്ടുള്ള കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണെന്നുണ്ട്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേഡി ആൻഡ് വെരി ഡാർക്ക്, നല്ല സ്റ്റേഡി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയൊക്കെ ഉള്ളതാണ്, വെരി ഡാർക്കാണ്, നല്ല കറുത്തിട്ടാണ്. വിത്ത് കോൾസ് ഹയർ ആൻഡ് കോൾ ബ്ലാക്ക് ഐസ്. കോയ്സ് ഹെയർ എന്ന് പറഞ്ഞാൽ ഒരു റഫായിട്ടുള്ള ഹെയർ, അത്രക്ക് സോഫ്റ്റൊന്നുമില്ല. അതുപോലെ തന്നെ കോൾ ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിട്ടുള്ള കണ്ണുമായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ്? ഭയങ്കര സ്റ്റേഡി, നല്ല ശക്തിയൊക്കെ ഉണ്ട്, ഭയങ്കര ഡാർക്കാണ്, കോയ്സ് ഹെയറാണ്, സോഫ്റ്റൊന്നും അല്ലാത്ത ഹെയറാണ്, അതുപോലെ കോൾ ബ്ലാക്ക് ഐസിട്ട് നല്ല കറുത്തിട്ടുള്ള കണ്ണുമായിരുന്നു. പിന്നെ എന്താ പറയുന്നത്? അവന് നല്ലൊരു സ്ട്രോങ് ജമൈക്കനാണ്. അപ്പോൾ ജമൈക്കൻ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓദറിൻ്റെ നാട് ജമൈക്കനാണ്. അപ്പോൾ ഈ ജമൈക്കനിലുള്ള ആളുകളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും അവിടുത്തെ ജനങ്ങളുടെ ഒരു ഫീച്ചേഴ്സ്, മേ ബി ഡാർക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ അതാണ് ജമൈക്കൻ എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാർക്കായിട്ടുള്ള കുട്ടി ജമൈക്കനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്മോൾ ബോയ്. അപ്പോൾ ആരാണ്? വൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് സ്മോൾ ബോയ്. 4 വയസ്സുള്ള കുട്ടിയാണ് സ്മോൾ ബോയ് കേട്ടോ. അപ്പോൾ അവനെങ്ങനെയാണ്? അവനും ഭയങ്കര സ്റ്റഡി ആയിരുന്നു, അതായത് സ്റ്റേഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയൊക്കെ ഉള്ളവനായിരുന്നു. പക്ഷെ അവന് വൈറ്റ് ആയിരുന്നു. അവൻ്റെ കണ്ണെങ്ങനെയായിരുന്നു? ഹേസൽ ഐസ് എന്നാണ്. ഹേസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തവിട്ട് നിറമുള്ള, ലൈറ്റ് തവിട്ട് നിറമുള്ള ഒരു ബ്രൗൺ കളറുള്ള ഒരു കണ്ണാണ് നമ്മുടെ വൈറ്റ് ബോയുടെ കണ്ണെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അവൻ്റെ മുടി എങ്ങനെയായിരുന്നു? ലൈറ്റ് ബ്രൗൺ ഹെയർ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭയങ്കര സ്റ്റേഡി ആയിരുന്നു, വൈറ്റ് ആയിരുന്നു, ഹേസൽ ഐസ് ആയിരുന്നു, അതുപോലെ ലൈറ്റ് ബ്രൗൺ ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ധരിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഷർട്ടും അതുപോലെ കാക്കി പാൻറ്റും ആയിരുന്നു കേട്ടോ. ബ്ലൂ ഷർട്ടും കാക്കി പാൻറ്റും ആയിരുന്നു. അതുപോലെ രണ്ട് പേരുടെ കാലിലും ഷൂ ഉണ്ടായിരുന്നില്ല. രണ്ട് കാലും എന്താ പറയുക, ചളിയായിരുന്നു ഉണ്ടായിരുന്നു. ഫീറ്റ്സ് വേർ മഡി എന്നാണ് കേട്ടോ. രണ്ടിലും ചളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ ഗെയിം എന്താണെന്ന് വെച്ചാൽ, അവർ ഫസ്റ്റ് നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ബോയി നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള ബോയിനോട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, പ്രൗഡിലൊക്കെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടി, വലിയ കുട്ടിയായിട്ട് പോലും ബ്ലാക്ക് തന്നെയാണല്ലോ, 5 വയസ്സ്, 5 വൈറ്റിന് 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ മുതിർന്നതായിട്ട് പോലും ഇവനെന്താണ് ഒരു റെസിസ്റ്റൻ്റോ ഒന്നും പറയാതെ ഈ കാര്യങ്ങൾ, വൈറ്റ് പറയുന്ന കാര്യം ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പറയുന്ന കാര്യമൊക്കെ ഒബേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ബോയ് പറഞ്ഞു, ബ്ലാക്ക് ആയിട്ടുള്ള ബോയിനോട് പറഞ്ഞു, ഒരു വടി എടുക്കുക എന്ന് പറഞ്ഞു, പിക്ക് എ സ്റ്റിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെന്താണ് പെട്ടെന്ന് അതനുസരിച്ചിട്ട് ഒന്നും പറയാതെ ആ ഒരു സ്റ്റിക്ക് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ പറഞ്ഞു, നീ ഈ ഫ്ലവറിൻ്റെ കൂടി ചാട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്താണ് അതേപോലെ ചെയ്യുകയാണ്.
പിന്നെ അവൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ വേഗം പോയിട്ട് ഉള്ളിലോട്ട് പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരാണ്. അപ്പോൾ നമ്മുടെ ഓദർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓദർ സർപ്രൈസ്ഡ് ആവണം, ആകെ അന്തം വിടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇവന് ബിഗായിട്ട് പോലും എന്തിനാണ് ഇവനെ ഈ ചെറിയ കുട്ടിയായിട്ടുള്ളവനെ അനുസരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഓദർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഓദർ വിചാരിച്ചു ഇനിയിപ്പം ഇവന് ഇവിടുത്തെ യജമാനൻ്റെ മകനായിരിക്കാം മാര് വൈറ്റ് ആ കുട്ടിയെ, മറ്റത് സർവൻറ്റിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള കുട്ടി സർവൻറ്റിൻ്റെ ആ ഒരു മകനായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ രണ്ടുപേരും നല്ല ഒരേപോലെ തന്നെയാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് ഇങ്ങനെ രണ്ടിനെയും നല്ല വെൽ ഫെഡായിട്ട് നല്ല പോലെ നല്ല എന്താ പുഷ്ടിയൊക്കെ ഉണ്ടായിട്ട് സ്റ്റേഡി ശക്തിയൊക്കെ ഉള്ള പോലെ തന്നെയാണല്ലോ കാണുന്നത്. പിന്നെ എന്താണ് ഇവരിങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അവർ പ്ലാൻമേറ്റ്സ് ആവും എന്നൊക്കെ വിചാരിച്ചു, അതായത് ഡാർക്ക് പോയി അവൻ്റെ നൈബർ ആവാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ എന്തിനാണ് ഇവനിങ്ങനെ ഒന്നും പറയാതെ ഈ വൈറ്റിനെ ഒബേ ചെയ്യുന്നത് എന്നും നമ്മുടെ നരേറ്ററിനെ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നരേറ്ററിനെ പറയുകയാണ് ഇതിപ്പോൾ നമ്മുടെ ഈ കറുത്ത, അതായത് ആ ഡാർക്ക് പോയി വിചാരിച്ചിട്ടുള്ളത് തൻ്റെ എൻ്റെ സ്വന്തം നാട്ടിൽ പോലും ഈ ഒരു വൈറ്റിനെ ഞാൻ അനുസരിക്കണം എന്നാണോ അവൻ വിചാരിച്ചിട്ടുള്ളത്. അതല്ല, ഇത്രയും ചെറുപ്പത്തിൽ പോലും അവർക്ക് ഈ ഒരു വർണ്ണ വിവേചനത്തിനെ പറ്റിയൊക്കെ അറിയുമോ, അതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഡോമിനേറ്റ് വൈറ്റ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്തു പോയാൽ ഇവർ വലുതാവുമ്പോഴും ഇതേപോലെ തന്നെ ആവില്ലേ, ഈ ഒരു ആധിപത്യം അവർ കാണിക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. അത് മാത്രമല്ല ഈ ഒരു വൈറ്റിൽ എന്താണ് ഇത്രയ്ക്കും ഇൻഡിഫൈനബിൾ ആയിട്ടുള്ള ക്വാളിറ്റി, എന്താണ് അവർ ഇത്രയും സുപ്പീരിയർ ആക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മുടെ ആര് ചിന്തിക്കുകയാണ് നമ്മുടെ നരേറ്റർ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നരേറ്റർ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് അവരുടെ ആ ഒരു മനസ്സിലെ മുഴുവനും ഈ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നരേറ്റർ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഇവർ ഗാർഡനിൽ കുട്ടികൾ വീണ്ടും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് മാന് അവിടെ ഇങ്ങനെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇവരുടെ കളി വാച്ച് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികളുടെ കളി ഒരു വൈറ്റ് മാന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതാരാന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ നരേറ്റർ എന്താണ് വീണ്ടും ഇവരുടെ കളി നോക്കി നിൽക്കണം. അപ്പം ഇന്ന് നമ്മുടെ നരേറ്ററിനെ ആകെ അത്ഭുതപ്പെടുത്തിട്ട്, കാരണം ഇന്ന് ബോസായിട്ട് പറയുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഡാർക്കായിട്ടുള്ള ആ ഒരു ബോയാണ്. മറ്റേ ആൾ വൈറ്റ് ബോയ് എന്താണ് ചെയ്യുന്നത്, അതേപോലെ ഒബേ ചെയ്യാവും പറയുന്ന എല്ലാ കാര്യങ്ങളും ഒബേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് ആയിട്ടുള്ള ബോയ് ഒരു പയം കൊണ്ട് ബനാന കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വെളുത്ത ആ ഒരു കുട്ടി അകത്തേക്ക് ഓടിയിട്ട് അവന് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവൻ പറയും തൊലി കളഞ്ഞ് താ പീൽ ഓഫ് ചെയ്ത് താ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവനെന്ത് ചെയ്യാണ്, അത് പീൽ ഓഫ് ചെയ്തിട്ട് അവന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒബേ ചെയ്യാണ് എന്ത് വൈറ്റ്. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലേ. അപ്പോൾ ഇന്നാണപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായത് നമ്മുടെ നരേറ്ററിന് അതൊരു ഗെയിമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പണ്ട് ഈ ഒരു ഗെയിം നമ്മുടെ നരേറ്ററും കളിച്ചിട്ടുണ്ട്, നരേറ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിച്ച ആ ഒരു ഗെയിമൊക്കെ ആലോചിച്ച് നമ്മളെ നരേറ്റർ ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നരേറ്റർ എന്നെ വിചാരിക്കുകയാണ് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു, ഈ മുതിർന്നവരുടെ മനസ്സിലാണ് ഇങ്ങനത്തെ ഓരോ തെറ്റിദ്ധാരണകളൊക്കെ എന്ന് വിചാരിച്ചിട്ട് സ്വയം ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നരേറ്റർ കാണുന്നത് ഒരു വൈറ്റ് മാൻ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ ഇവരുടെ ഗെയിം. അപ്പോൾ അത് നമ്മുടെ നരേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ നരേറ്റർ വിചാരിച്ചു ഇനി ഞാൻ ഇന്നലെ ചിന്തിച്ച പോലെ ഇദ്ദേഹം ചിന്തിക്കോ, ഇന്നാരാണ് അപ്പോൾ അവിടെ ഡോമിനൻ്റ് ചെയ്യുന്നത്, ഓർഡർ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇന്ന് ആ വൈറ്റ് മാൻ വിചാരിക്കും ഇങ്ങനെ പോയാൽ ഇനി ബ്ലാക്ക് നമ്മൾ അടക്കി ഭരിക്കും, ഇവരാവും ഇനി ഡോമിനൻസ്, ഇവരുടെ ആധിപത്യത്തിലായിരിക്കും നമ്മൾ വൈറ്റ് ഉണ്ടാവുക എന്നൊക്കെ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നരേറ്റർ അദ്ദേഹത്തോട് പോയിട്ട് പറയുകയാണ് ഇതൊരു ഗെയിമാണ്, ഇന്നലെ ഇവനായിരുന്നു ബോസ്, അതായത് ഇന്നലെ വൈറ്റും ആ ബോയ് ആയിരുന്നു ബോസ്, ബ്ലാക്ക് അവൻ്റെ സെർവൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് എന്താണ് ഇവനാണ് ബോസ്, അതായത് ഡാർക്കാണ് ബോസ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവ് ഡേറ്റ്സിൽ ബോസും സെർവൻറ്റും ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് എന്ന് നമ്മളോട് പറയണം. അല്ലാതെ ഇതെന്തല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ബ്ലാക്ക് റൈസ് സുപ്പീരിയർ ആയിട്ടുള്ള വൈറ്റ് റൈസ് ഇൻഫീരിയറും ആയിട്ടുള്ള ഒന്നും അല്ല. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഇതൊരു ഗെയിമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വൈറ്റ് മാൻ നോക്കി നിൽക്കുന്ന വൈറ്റ് മാൻ ആകെ അന്തം വിടുകയാണ്, സർപ്രൈസ്ഡ് ആവാണ്. എന്നിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറയാണ് ഇത് രണ്ടും ഈ രണ്ട് ബോയ്സുകളും എൻ്റെ സൺസാണ്, എൻ്റെ മകന്മാരാണ്. എന്നിട്ട് ഒരു ബ്രൗൺ വുമണെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതാ വരുന്നത് എൻ്റെ വൈഫും ആണ് എന്ന് പറഞ്ഞു കേട്ടോ.
അത്രയേയുള്ളൂ ട്ടോ. അതാണ് ഈ ഒരു എസ്സേയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി എന്താണ് ഈ ഒരു നമ്മളെ മുതിർന്നവർ എൽഡറായിട്ടുള്ള ആളുകൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും, അതിനെ കുറിച്ചിട്ടും പിന്നെ റാസിസത്തെ കുറിച്ചിട്ടുമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എസ്സേയും പാരഗ്രാഫും സെൻറ്റൻസൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും പോയിട്ട് കാണാം കേട്ടോ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ.